നമസ്കാരം. ആനന്ദ് ആത്മന്റെ 19-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീപ രാജേഷ്. കഴിഞ്ഞ 4.5 മാസമായിട്ട് നമ്മൾ ഒരുമിച്ച് യോഗ ചെയ്യാണ് അല്ലേ. ഈ മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മന്താണ്. ദാറ്റ് ഈസ് മാർച്ച് മാസം. എന്ന് വെച്ചാൽ വുമൻസ് ഡേ, തിങ്കളാഴ്ച വുമൻസ് ഡേ ആയിരുന്നു. മാർച്ച് 8 എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ ഓർത്തു സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, അതിനെ പറ്റിയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് PCODയുടെ പ്രശ്നം, PCOSന്റെ പ്രശ്നം. PCOD യുടെ എന്ന് വെച്ചാൽ 5 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ഇതിൻ്റെ പ്രശ്നമുണ്ട്. 5 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ത്രീക്ക് ഇതിൻ്റെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് യോഗ കൊണ്ട് എങ്ങനെ നമുക്ക് PCODയുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ആസനങ്ങൾ കവർ ചെയ്യുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും എല്ലാ എൻ്റെ ചേച്ചിമാരും സഹോദരങ്ങൾക്കും എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വുമൻസ് ഡേ. അതുപോലെ നിങ്ങൾക്ക് ഇൻ കേസ് ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന എല്ലാ ആസനങ്ങളും പ്രാക്ടീസ് ചെയ്യുക. ദിസ് ഈസ് എ നാച്ചുറൽ വേ നിങ്ങൾക്ക് ഒരു റെഗുലറൈസ് പീരീഡ്സ് വരാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഹെൽത്തി സിനാരിയോ എന്ന് പറഞ്ഞാൽ ഒരു 28 ദിവസത്തിൽ പീരീഡ്സിൻ്റെ സൈക്കിള് റൊട്ടേറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഒരു ഹെൽത്തി സിനാരിയോ. അപ്പം PCODയുടെയും PCOSന്റെയും പ്രശ്നമുള്ളവർക്ക് ഒരുപാട് തവണ എന്ന് വെച്ചാൽ 3-4 മാസമൊക്കെ കൂടുമ്പോഴാണ് പീരീഡ്സ് വരാറുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുകയാണ് ശരീരത്തിൽ. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൂടുതൽ ശരീരത്തിൽ, തലയിൽ മുടി കൊഴിഞ്ഞെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ ഹെർത്തിക് ഹെയർസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഒരുപാട് ബ്ലാക്ക് ഡോട്ട്സ്, ആക്നിയുടെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അപ്പം ഇതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ റെഗുലറായിട്ട് നമുക്കൊരു 10-15% നമ്മൾ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ 10-15% ബോഡി ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ BMI ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളു. ഓക്കെ, അവയർനെസ് ഇപ്പോൾ ഒരുപാട് കൂടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വണ്ണം കുറയ്ക്കുക, അതൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ നമുക്ക് ആഹാരം ഒരു ഔഷധമാണ് കേട്ടോ. ആഹാര ഔഷധം എന്ന സെൻസ് നമ്മൾ പുറത്തുള്ള ആഹാരങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, നമ്മുടെ പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക, എപ്പോഴും ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് ആഹാരങ്ങൾ കഴിക്കുക, മൈദ ടോട്ടലി അവോയ്ഡ് ചെയ്യുക. അപ്പം ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ 5 ദിവസം അറ്റ്ലീസ്റ്റ് വീക്ക്ലി 5 ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. യോഗ വളരെയധികം സഹായിക്കുന്നതാണ്. കാരണം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ മാക്സിമം ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറീസിനെ, ഈ വയറ് ഭാഗത്തിനെ, ഇങ്ങനെ യൂട്രസ് ഭാഗത്തിനെ, പെൽവിക് റീജിയനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് PCODയിൽ സഹായിക്കുന്നതാണ്. അപ്പോൾ കാണുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്നത്തെ പോലെ നമ്മൾ പ്രേയറിൽ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ കൂടെ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക. കൈ നമസ്കാരം മുദ്രയിൽ വെക്കുക, നെഞ്ച് നിവർത്ത് വെക്കുക, കണ്ണടച്ച് വെക്കുക, വയറിലുള്ള എയറിനെ മൊത്തം ആദ്യം പുറത്ത് കളയുക. എംപ്റ്റി യുവർ സ്റ്റൊമക്. നൗ ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ ഇസ് ഓൺ. ഓ സ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. രണ്ടേയും തിരുമുക, കൈ ചൂടാക്കുക, കൈ കണ്ണിന് പുറത്ത് വെക്കുക. ഓക്കെ, കണ്ണിന് അമർത്തരുത് കേട്ടോ, കവലിന് പുറത്ത് വെക്കുക. കയ്യിൽ നോക്കിയിട്ട് കണ്ണ് തുറക്കുക.
അപ്പം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ പോസ്ചറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ആസനങ്ങളും മൂവ്മെൻറ്റ്സും നിങ്ങൾക്ക് ഇൻ കേസ് ചെയ്യാൻ പറ്റാത്ത രീതിയുണ്ടെന്നുണ്ടെങ്കിൽ, ഐ മീൻ അത്രയും ഫ്ലെക്സിബിലിറ്റി ഇല്ല, അത്ര ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഡോണ്ട് വറി, പക്ഷെ കൂടെ ചെയ്യുക. ഇതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് മിനിമം 5 ദിവസമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ PCODയുടെ പ്രശ്നം ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മാറി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ മടി പിടിച്ചിരിക്കാണ്ട് കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ഥിരം സുഖമാസനം ഓർത്തൊക്കെ കഴിവനുസരിച്ച്, ഒരു കമ്പൽഷനും ഇല്ല. ഓക്കെ, ഇതുകൂടാതെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നാലത്തെ ആഴ്ച നമ്മൾ സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്തല്ലേ, ഒരു 12-15 സൂര്യ നമസ്കാരവും കൂടെ കൂടെ അങ്ങ് പ്രാക്ടീസ് ചെയ്തെല്ലാം ഇന്ന് പഠിക്കുന്ന എല്ലാം കൂടാതെ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബട്ടർഫ്ലൈ പോസ്ചറാണ്. അതിന് കാലിനെ രണ്ടിനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ചിത്രശലഭത്തിനെ പോലെ കാലിനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇത് അപ്പോൾ ചിലരുടെ കാലി ഇവിടെ വരെ എത്തും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെയായാലും നിങ്ങൾക്ക് കഴിവനുസരിച്ച് ചെയ്യുക. അപ്പം ഫ്ലെക്സിബിലിറ്റി കൂടുന്നതനുസരിച്ച് കാലിങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ കാലിനെ ഒരുമിച്ച് വെച്ചു, നമ്മൾ കൈ വെച്ച് കൈ കൊരുത്ത് കാലിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചു, നടുവിനെ നിവർത്ത് വെച്ചു. ഇനി നമ്മൾ ഇത് ഈ ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 30 times, 50 times, യുനോ 100 times നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, and 30. ഞാനിപ്പോൾ 30 ദിവസം ചെയ്യിപ്പിച്ചു. അപ്പം നിങ്ങൾക്കിതൊരു 50 times, 100 times പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇങ്ങനെ മൂവ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് നല്ല ഒരു ഇത് കിട്ടുന്നതാണ്, ഇൻറ്റേർണൽ മസാജ് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന മൂവ്മെൻറ്റാണ് ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കിയാസനം. കുറേ മുന്നേ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മവ്യായാമം ചെയ്ത സമയത്ത് നമ്മൾ ചക്കിയാസനം ചെയ്തിരുന്നു. ഓക്കെ, എന്നാലും ഞാൻ അത് ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. വീണ്ടും അത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. കാല് നേരെ വെച്ചു, നട നിവർത്ത് വെച്ചു 90 degrees, കൈയെ ഇൻ്റർലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പെതുക്കെ ഇങ്ങനെ പുറകിൽ പോവുക, മുന്നോട്ട് പോവുക, പുറകിൽ പോവുക, മുന്നോട്ട് പോവുക. 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ചതുപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ടമ്മി ഭാഗത്തിന് നല്ല മസാജ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മൂവ്മെൻ്റ്, ഇനി അടുത്ത മൂവ്മെൻ്റ് എന്താണെന്ന് കാണുക. ചെയ്യാൻ പോകുന്നത് ചക്കി ചലായിങ്ങിൻ്റെ വേരിയേഷൻ 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാലിനിടയ്ക്ക് എത്ര ഡിസ്റ്റൻസ് ഒക്കെ അത്രയും ഡിസ്റ്റൻസ് വെച്ചു, കൈയെ ഇൻ്റർലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വലിയൊരു സർക്കിൾ ഇങ്ങനെ 1, 2, ഓക്കെ, 3, 4, 5, 6, 7, 8, 9, ആൻഡ് ലാസ്റ്റ് ടൈം 10. ഓർത്തു വെക്കേണ്ട കാര്യം, കാല് മുട്ടും മടക്കരുത്, കൈയുടെ മുട്ടും മടക്കരുത്.
ഇപ്പം നമ്മൾ 10 ഒരു സൈഡ് ചെയ്തെങ്കിൽ 10 റിവേഴ്സ് ചെയ്യും. ഇങ്ങനെ തിരിച്ച് കൂടെ പ്രാക്ടീസ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9 ലാസ്റ്റ് ടൈം 10. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സർവാംഗാസനമാണ്. സർവാംഗാസനം ചെയ്യാനായിട്ട് നമ്മൾ നേരെ നീണ്ടി നിന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കഴിവനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാ ഇതും ചെയ്യുക. ഓക്കെ, ഇതിനെ വിടുക. അപ്പോൾ ഇതൊക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതിൻ്റെ ബേസിക്കായിട്ടുള്ള എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പതുക്കെ നമ്മൾ കാലിനെ ഒരുമിച്ച് വെച്ചു, കൈ ഇങ്ങനെ സൈഡിൽ വെച്ചു, എന്നിട്ട് പതുക്കെ നമുക്ക് കാലിനെ ഉയർത്തേണ്ടതാണ്. ഒരുമിച്ച് ഓക്കെ, കാലിനെ ഇങ്ങനെ ഉയർത്തേണ്ടതാണ്. ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ നടുവിനെ ഉയർത്തുക. അത് കഴിഞ്ഞ് കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അടിവിടെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് കാലിനെ 90 ഡിഗ്രിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്താണ്. ഓക്കെ, ഇതിന് ഷോൾഡർ സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പൊസിഷനിൽ നമുക്ക് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് പിടിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ശരീരം നിങ്ങളുടെ പൊങ്ങില്ലെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നല്ല വണ്ണാക്കിയുള്ളവർക്ക് പൊങ്ങത്തില്ല ശരീരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇങ്ങനെ സർവാംഗാസനം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അത് ഈ പൊസിഷനിൽ നമ്മൾ 10, 12, 15 സെക്കൻഡ് പിടിക്കുന്നതാണ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. പിന്നെ പെതുക്കെ പെതുക്കെ റിലീസ് ചെയ്ത് അത് തുടക്കക്കാരായുള്ള കാലിങ്ങനെ മടക്കി പെതുക്കെ പെതുക്കെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. ഇതിൻ്റെ വേരിയേഷൻ നമ്പർ 2, നമ്മൾ സർവാംഗാസനം അല്ല, അത് ഹാലാസനം എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പോസ്ചറാണ്, പക്ഷേ കാല് നമ്മൾ തറയിൽ കൊണ്ട് മുട്ടിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ സർവാംഗാസൻ്റെ ഇന്ന് ഇച്ചിരൂടെ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് ഹാലാസൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പോസ്ചറിലും 10, 12, 15 അങ്ങനെ സെക്കൻഡ് നിങ്ങൾക്ക് പിടിച്ചു വെക്കാവുന്നതാണ്. കഴിവനുസരിച്ച് ഓർത്തു വെക്കുക, സ്ഥിരം സുഖമാസനം കഴിവനുസരിച്ച്. അപ്പോൾ പെതുക്കെ കാല് രണ്ട് ഉയർത്തുക ഹാലാസന് വേണ്ടിയിട്ട്. ഓക്കെ, പെതുക്കെ നടുവിന് ഉയർത്തുക, നടുവിന് ഉയർത്തിയിട്ട് പെതുക്കെ ഈ രണ്ട് കാലിനെയും ഒരുമിച്ച് തറയിൽ കൊണ്ടുവെക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് കൈയിനെ ഇൻ്റർലോക്ക് ചെയ്യുക ഇങ്ങനെ. ഓക്കെ, ഫ്ലോ പോസ് എന്നും പറയാന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. സ്ലോലി കാല് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരുമിച്ച് കൊണ്ടുവരിക, അല്ലാത്തവർ മടക്കി നേരത്തെ നമ്മൾ ചെയ്ത പോലെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത് ഹാലാസനാണ്. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അപ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാൻ പറയാം. അതിന് മുന്നേ ഇതിലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട്, എസ്പെഷ്യലി നമ്മുടെ ടമ്മിയുടെ ഓവറീസിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ പോസ്ചറിൽ ശരീരത്തിന് ഉയർത്തുക. ഓക്കെ, ശരീരത്തിന് ഉയർത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. പിന്നെ പെതുക്കെ 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 നടുവിനെ താഴുക. അപ്പോൾ ഹാലാസൻ ചെയ്യാൻ പറ്റാത്തവരെന്താ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിത്തിയിലോട്ട് കിടക്കുക. ഓക്കെ, ഫിത്തിയിലോട്ട് കാല് വെക്കുക. പെതുക്കെ പെതുക്കെ
പെതുക്കെ വോൾ വാക്കിംഗ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഫിത്തിയിലൂടെ അങ്ങനെ മേപ്പോട്ട് കയറാം. ഇപ്പം കണ്ടോ നിങ്ങളുടെ കാല് നടു ഉയരും. അപ്പം ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറകിലെ ഫിത്തിയില്ലേ, അപ്പം നമുക്ക് ഇച്ചിരി കൂടെ കോൺഫിഡൻസ് കിട്ടാം. അപ്പം നടുവിനെ ഉയർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാലം വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാം. ഒരു കാലിനെ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യുക, അടുത്ത കാലിനെ വെച്ച് ബാലൻസ് ചെയ്യുക, ഒരു കാല് വെച്ച് ബാലൻസ് ചെയ്യുക, അതിനെ കൊണ്ടുപോവുക, അടുത്ത കാല് വെച്ച് ബാലൻസ് ചെയ്യുക. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പമായിട്ട് വരാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഒരു തലേണ വെക്കാവുന്നതാണ്. വെച്ച് 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 ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വരെ എത്തുള്ളൂ. ഇവിടെ ഇവിടെ ഒരു കൊച്ച് തടിയുടെ സ്റ്റൂളോ എന്തെങ്കിലും വെക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് തൊടാവുന്നതാണ്. അപ്പോൾ ഫിത്തിയുടെ സഹായം, ഫിത്തിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഫിത്തിയിൽ വെച്ചു, കാല് വെച്ചു, കാല് വെച്ചു, കാല് വെച്ചു, കാല് വെച്ചു, ഫിത്തിയിൽ കയറുക, കയറിയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. പിന്നെ പെതുക്കെ 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 ഇങ്ങനെ കൊണ്ടുവരാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രേ എത്തുള്ളൂ. ഇത്ര അങ്ങനെ പെതുക്കെ പെതുക്കെ കൊണ്ടുവരാം. അപ്പോൾ ഫിത്തി ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, മറിഞ്ഞു വീഴും എന്ന്. എന്നിട്ട് പെതുക്കെ കൊണ്ടുവരിക, താഴെ താഴെ താഴെ. ഓക്കെ, അപ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നിയോ? കുഴപ്പമില്ല, അറിയാവുന്നതൊക്കെ ചെയ്യാട്ടോ, പേടിക്കുന്നു വേണ്ട. നമുക്ക് അറിയാവുന്നത് ചെയ്യുക, കഴിവുള്ളതനുസരിച്ച് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത മൂമെൻ്റാണ് സർവാംഗാസൻ. സർവാംഗ പുഷ്ടിയും ചെയ്യുന്നുണ്ട്, സർവാംഗ ഗതിയും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് കാലിനിടയ്ക്ക് മാക്സിമം എന്നുവെച്ചാൽ ഞാൻ ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 to 3 feet അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച്, ചിലപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ നല്ല ഡിസ്റ്റൻസ് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കാല് പുറത്തോട്ട് തള്ളാതെ അകത്തോട്ട് വെക്കേണ്ടതാണ്. അകത്തോട്ട് അകത്ത് ഭാഗത്തോട്ട് കൈ കാല് വെക്കേണ്ടത്. അപ്പോൾ കാലിങ്ങനെ ചരിഞ്ഞിരിക്കുക, നേരെ നമുക്ക് വെക്കേണ്ടതാണ്. എത്ര മാക്സിമം ഡിസ്റ്റൻസ് വെക്കാവോ അത്രയും മാക്സിമം ഡിസ്റ്റൻസ് വെക്കുക. അത് കഴിഞ്ഞ് ഷോൾഡർ സ്ട്രെയ്റ്റ്, സ്പൈൻ സ്ട്രെയ്റ്റ്. ഇനി നമ്മൾ കൈയെ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കൈയെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നതാണ്. മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൈ ചെവിയിൽ മുട്ടിയിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇത് സർവാംഗ പുഷ്ടിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സർവാംഗ പുഷ്ടിയിൽ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടിവയറ്റിൽ വയറ് ഭാഗത്തുള്ള ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു മൂമെൻ്റാണ് ഇത്. അപ്പോൾ സർവാംഗ പുഷ്ടി കാണുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സൈഡിലോട്ട് ചരിയുന്നതാണ്, കാലിൽ നമ്മുടെ കൈ വെച്ച് തൊടാൻ ശ്രമിക്കുന്നതാണ്, പിന്നെ നേരെ, പിന്നെ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ മുട്ട് വളയ്ക്കാതെ വേണം നമുക്ക് അത് ചെയ്യേണ്ടത്, മുട്ട് വളയ്ക്കാതെ. അപ്പോൾ ഇങ്ങനെ മുട്ട് ഒട്ടും വളയാതെ ശ്രമിക്കുക. അപ്പോൾ കാണുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ നിർത്തില്ലാതെ ഒരു 10 times ഇപ്പോൾ ചെയ്യുന്നതാണ്. ഒരു സൈഡ് 5 times, ഒരു സൈഡ് 5 times. അപ്പം എൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ശരീരത്തിനെ മാക്സിമം സ്ട്രെച്ച് ചെയ്തു, പിന്നെ നിങ്ങൾ ഒരു സൈഡിലോട്ട് ചെരിയുക. നമ്മൾ റൈറ്റ് സൈഡിൽ പോയി, അപ്പ്, സ്ലോലി ഡൗൺ, അപ്പ്, വീണ്ടും സ്ലോലി ഡൗൺ, അപ്പ്, സ്ലോലി ഡൗൺ, അപ്പ്. 4, 5, 6, 7, 8, 9 ആൻഡ് ലാസ്റ്റ് ടൈം 10. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ചെയ്തത് എന്ന് പറയുന്നത്, നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള നമ്മുടെ ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഓവറീസിന് വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു മൂമെൻ്റാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സർവാംഗ, നമ്മളിപ്പോൾ സർവാംഗ പുഷ്ടിയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സർവാംഗ ഗതിയാണ്. ഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി കറങ്ങുന്നതാണ് ഒരു സൈഡ്, പിന്നെ നമ്മൾ റിവേഴ്സായിട്ട് കറങ്ങുന്നതാണ് ഒരു സൈഡ്, പിന്നെ നമ്മൾ റിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. കാലിൻ്റെ പൊസിഷൻ അത് തന്നെ. ഓക്കെ, കൈയെ ഇൻ്റർലോക്ക് ചെയ്തു, കൈ മേൾപോട്ടാക്കി, കൈ ചെവിയിൽ തൊട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പെതുക്കെ ശരീരത്തിനെ കറക്കി പെതുക്കെ ഇങ്ങനെ 1. ഓക്കെ, പിന്നെ പെതുക്കെ കറക്കി 2. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 1.
ഓക്കെ. അപ്പം നമ്മൾ 10 പ്രാവശ്യം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ 5 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ചെയ്യുമ്പോൾ അത് 1 ആവുന്നതാണ്. ഓക്കെ, സോ സെക്കൻഡ് ടൈം നമ്മൾ ചെയ്യാൻ പോകുന്ന 2 റിവേഴ്സ്, 3 കൂടെ പ്രാക്ടീസ് ചെയ്യുക, 3 റിവേഴ്സ്, 4 റിവേഴ്സ്, അപ്പോൾ 5 റിവേഴ്സ്, ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ് പെതുക്കെ കൈ താത്തിടുക. ഇനി നമുക്ക് റിലാക്സ് ചെയ്യാവുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്? ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ബട്ടർഫ്ലൈ പ്രാക്ടീസ് ചെയ്തു, ചക്കി ആസൻ്റെ 2 വേരിയേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു സർവാംഗാസൻ പ്രാക്ടീസ് ചെയ്തു, ഹാലാസൻ പ്രാക്ടീസ് ചെയ്തു അല്ലേ. അപ്പോൾ അത് കൂടാതെ നമ്മൾ സർവാംഗ ഗതി പ്രാക്ടീസ് ചെയ്തു, സർവാംഗ പുഷ്ടി പ്രാക്ടീസ് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നമ്മൾ 2-3 ആഴ്ച മുന്നേ ആയിട്ട് നമ്മൾ ശലഭാസൻ പഠിച്ചിരുന്നു. ശലഭാസൻ ഭയങ്കരമായിട്ട് സഹായിക്കും PCOD പ്രശ്നമുള്ളവർക്ക്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു ഭുജംഗാസൻ. ഭുജംഗാസൻ ഭയങ്കരമായിട്ട് സഹായിക്കും PCOD പ്രശ്നമുള്ളവർക്ക്. നമ്മൾ പഠിച്ചിരുന്നു കപാൽഭാതി. കപാൽഭാതി ഭയങ്കരമായിട്ട് ടോക്സിൻസ് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാനായിട്ട് സഹായിച്ചിട്ട്. കപാൽഭാതി എന്ന് പറഞ്ഞാൽ ഞാൻ 2 എപ്പിസോഡിൽ ക്ലിയറായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പം അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ PCOD പ്രശ്നം അതിൽ നിന്നും കംപ്ലീറ്റ് ആയി. പ്ലസ് നിങ്ങൾ സൂര്യ നമസ്കാരത്തെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഒരു 12-15 സൂര്യ നമസ്കാരം ദിവസവും ചെയ്യുക. ഇതൊന്ന് ചെയ്ത് നോക്ക്. 1.5 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അറിയും എത്ര വ്യത്യാസമുണ്ട്. പിന്നെ ആഹാരത്തിൽ കേട്ടോ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയെങ്കിലേ വരത്തുള്ളൂ. അല്ലാണ്ട് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഹാരത്തിൽ വ്യത്യാസം ചെയ്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ മാറ്റി ഒരു നോർമൽ ഇതിൽ വരാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ശലഭാസന് ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനന്ദാത്മൻ്റെ ഇതിൽ പോയിട്ട്, അതുപോലെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾ ആനന്ദാത്മൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും ക്ലിയറായിട്ട് അതിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച വരുന്ന ഇതൊക്കെ എങ്ങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഒരു കാര്യം ഓർക്കുക, ഇത് സ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതെങ്കിലും മറ്റുള്ളവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും പ്രാക്ടീസ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതമാണ് വേണ്ടത് അല്ലേ. അപ്പം ആരോഗ്യമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ദിവസവും എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ യോഗ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ യുവർ ബോഡി, അത് മനസ്സിനെയും ശരീരത്തിനെയും എല്ലാ ഇതിലും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് നമ്മുടെ ഒരു വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ ഇതെല്ലാം അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ആഴ്ച കാണുന്നവരെ നന്ദി, നമസ്കാരം.